നമസ്കാരം. നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പോരാട്ടങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് സിദ്ധാർത്ഥ് വരദരാജൻ. അദ്ദേഹം ഏറെക്കുറെ സമഗ്രമായി തന്നെ ഈ പ്രശ്നത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ കഴിവതും ചുരുക്കി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ രണ്ട് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് മാധ്യമങ്ങളെ വരുതിക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത്. അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ന്യൂസ് ക്ലിക്കിൻ്റെ ഉദാഹരണം. അത് സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ഒരു മാധ്യമ വിരുദ്ധ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാവുന്നതാണ്. കാരണം ഒരേ സമയം 50 മാധ്യമ പ്രവർത്തകരുടെ, അത് ഏറ്റവും തലപ്പത്തുള്ള പ്രബീർ മുതൽ ഏറ്റവും താഴെ അതിൻ്റെ ഏറ്റവും ചെറുപ്പക്കാർ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും ജൂനിയറായിട്ടുള്ള അതിൻ്റെ ഡിജിറ്റൽ ഡിസൈനറിനെ വരെ വീടുകളിൽ കയറുകയും നിരന്തരം അവരുടെ പിന്നെ ടെലിഫോൺ, ലാപ്ടോപ്പ്, മറ്റ് ഗാഡ്ജറ്റ്സ് ഇതെല്ലാം പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യമാണ്. ജൂനിയർ റിപ്പോർട്ടറായിരുന്ന ഒരു പെൺകുട്ടി ഡൽഹിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെത്തിയപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലും പോലീസ് ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ജൂനിയറായിട്ടുള്ള റിപ്പോർട്ടർ. അതുകൊണ്ട് ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മാധ്യമത്തിനെതിരെ ഇങ്ങനെ നടക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. ഈ പുതിയ സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് നടപടികളിൽ, മാധ്യമവിരുദ്ധ നടപടികളിൽ ഒരെണ്ണമാണ്. അതായത് മാധ്യമങ്ങളെ നേരിട്ട് ആക്രമിക്കുക, മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ നേരിട്ട് സെക്യൂരിറ്റി ഏജൻസികളെ കൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടും മറ്റും പല കാരണങ്ങൾ പറഞ്ഞു. അത് സാമ്പത്തിക കാരണങ്ങൾ, അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിൻ്റെ കാരണം പറയാം, അല്ലെങ്കിൽ സാമ്പത്തിക വിദേശത്തു നിന്നുള്ള ധനസഹായം പറ്റുന്നത് സംബന്ധിച്ചുള്ള കാരണങ്ങൾ പറയുക, ഇങ്ങനെ പലതരം കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടി. അത് നേരത്തെ BBC നേരെ കണ്ടു. വയറിന് നേരെയും സിദ്ധാർത്ഥ് വരദരാജന് നേരെയും ഒക്കെ FIR ഉണ്ടാക്കിയത് മറ്റും പറഞ്ഞു, മറ്റും നമുക്കറിയാം. മീഡിയ വണ്ണിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇതിനു മുമ്പ് CAA വിരുദ്ധ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് നടന്ന ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്തതിന് മീഡിയ വണ്ണിനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും ഓഫ് എയറാക്കി. അതൊരു ഒരു സംഭവം ഉണ്ടായി. ഇതെല്ലാം മാധ്യമങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന നടപടികൾ. മറ്റൊന്ന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു തന്നെ, രണ്ടാമത്തെ കാര്യം, ഈ നിയമനിർമ്മാണങ്ങളിലൂടെ ഇപ്പോൾ തന്നെ ജനാധിപത്യ വിരുദ്ധ നിയമങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും ഭീകരമായ UAPA നിയമം മുതൽ ഒരുപാട് നിയമങ്ങൾ, സെഡിഷൻ, നൂറ്റാണ്ടിന് പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ദേശദ്രോഹ വിരുദ്ധ നിയമം എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നു. മതങ്ങൾ തമ്മിൽ എന്താ പറയുക, വിരോധം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആരെ അറസ്റ്റ് ചെയ്യുന്ന പിന്നെ നിയമം നിലനിൽക്കുന്നു. മഹാരാഷ്ട്രയിലെ മക്കോക്ക പോലെയുള്ള ഭീകരമായ നിയമങ്ങൾ നിലനിൽക്കുന്നു. നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്ന നിയമങ്ങളെ അറിയാം, സ്പെഷ്യൽ പവേഴ്സ് പോലീസിൻ്റെ. ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത സ്വേച്ഛാധികാര നിയമങ്ങൾ ധാരാളം നിൽക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പുതിയ തരം നിയമങ്ങൾ, മാധ്യമങ്ങളെ നേരിട്ട് നിയന്ത്രിക്കാവുന്ന, പിടിച്ചടക്കാവുന്ന മാധ്യമ മാരണ നിയമങ്ങൾ. അതാണ് ITR 2021 ഭേദഗതിയെപ്പറ്റി പറഞ്ഞത്, ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസിലെ ആ ഭേദഗതി. ഏറ്റവും പുതിയ ഭേദഗതി അനുസരിച്ച് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെയും എതിരായി നടപടി, ആരതിനകത്തെന്ത് എഴുതിയാലും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ഏറെക്കുറെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭൂമികയാണ്. അവിടെ പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും എഴുതാം, പക്ഷേ അവർക്കൊരു ഒരു സേഫ്റ്റി, ഈ സ്ഥാപനങ്ങൾക്ക്, ഈ പ്ലാറ്റ്ഫോമുകൾക്ക് അതിൽ നിന്ന്
നടപടി അതുകൊണ്ട് അവരെഴുതുന്നതിന് ആരെങ്കിലും പുറത്തുനിന്ന് എഴുതുന്നവർക്ക് എഴുതുന്നതിന് ഇവർ ഉത്തരവ് പറയണം അല്ലെങ്കിൽ ഇവർ നിയമം പിന്നെ കോടതി കാരണം എന്നുള്ളതിൽ നിന്നൊരു ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഇതനുസരിച്ച് അതെടുത്ത് കളയുകയാണ്. ഈ ഫേക്ക് ന്യൂസ്, നേരത്തെ സിദ്ധാർത്ഥ് ചൂണ്ടിക്കാണിച്ച പോലെ ഫേക്ക് ന്യൂസ് ഉണ്ട്, ഇവർ ഫേക്ക് ന്യൂസ് വന്നു എന്ന് എന്ന് തെളിയിക്കുന്നതാരാണ്, എന്ന് തീരുമാനിക്കുന്നതാരാണ്? അത് PIB ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു സംഘം, അതായത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിക്കുക ഇത് ഫേക്കാണോ ഇത് വ്യാജമാണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ വാർത്തകളെയും അടിച്ചമർത്തുകയോ നിയമം മൂലം അവരെ പിന്നെ തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത നിയമം. മൂന്നാമത്തെ രീതിയാണ് പത്രങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെ പിടിച്ചെടുക്കുക. അത് പണം കൊടുത്താവാം, അത് മൂലധനത്തിൻ്റെ സഹായത്തോടുകൂടി. നേരത്തെ NDTVയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു പക്ഷേ ഏറ്റവും ശക്തമായി നിന്ന ഇംഗ്ലീഷ് മാധ്യമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇന്ന് എങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനെ പണം കൊടുത്ത് മൂലധനത്തിൻ്റെ ശക്തിയോടുകൂടി അതിനെ പിടിച്ചെടുക്കുക. പിന്നെ ഉദ്യോഗസ്ഥ ഈ ജേർണലിസ്റ്റുകളെയും പത്രാധിപന്മാർക്കുമെതിരെ നടപടികളുടെ കാര്യം പറഞ്ഞു. നാലാമത്തെ രീതി, ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ പത്രാധിപന്മാരെ പത്ര പ്രവർത്തകരും സ്വയം സന്നദ്ധ സംഘമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഒരവസ്ഥ. അത് പണം കൊടുത്തോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ മറ്റോ ആവണമെന്നില്ല, മറ്റ് ചില പുതിയ തരത്തിലുള്ള ചില രീതികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നുണ്ട്. പിന്നെ പറയാം, അത് ഒരുപക്ഷെ ബോധപൂർവം ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കണമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുഴുവൻ സേവ പിടിക്കണോ എന്നുള്ള ഉദ്ദേശത്തോടെയല്ല, മാധ്യമപ്രവർത്തകരിലൊരു വലിയ വിഭാഗം തങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് കൊണ്ട് തന്നെ ഈ പുതിയ ഭരണവ്യവസ്ഥയെ, സ്വേച്ഛാധികാര വ്യവസ്ഥയെ, ഈ മതാധികാര വ്യവസ്ഥയ്ക്ക് ഒപ്പം നിൽക്കാൻ മുന്നോട്ട് വരുന്ന അസാധാരണമായ ഒരു കാഴ്ച. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഭയപ്പെടുത്തിയാണ് വരുതിക്ക് കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വലിയ വിഭാഗം സ്വയം, നേരത്തെ കോഓപ്റ്റ് ചെയ്യുന്ന പറയുന്നു, സ്വയം തയ്യാറായിക്കൊണ്ട് അത് വളരെ സങ്കീർണമായ, അതൊരു വളരെ എളുപ്പത്തിലുള്ള, വളരെ ലളിതമായിട്ടുള്ള ഉപരിപ്ലവ രീതിയിലോ, നിങ്ങൾ ശത്രുവാണ്, നിങ്ങൾ BJP അനുഭാവിയായ പിന്നെ പത്രപ്രവർത്തകനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നുള്ളത് വളരെ ലളിതവൽക്കരണമായിരിക്കും. അതിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ചില സാമൂഹ്യ പ്രക്രിയകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവരെന്തുകൊണ്ട് അങ്ങനെ മാറുന്നു, എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നു, ഒരു വിഭാഗം, ചിലപ്പോൾ ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യം കാരണമായിരിക്കാം, അതല്ലാതെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിയ ഹെജ്മണി, ഒരു പുതിയ നെടുനായകത്വം, ഒരു ഐഡിയോളജിയുടെ പുതിയ ഹെജ്മണി എങ്ങനെ മാധ്യമപ്രവർത്തകരിലും മറ്റ് പല എല്ലാ രംഗത്തും കാണുന്ന പോലെ, സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിലും കാണുന്ന പോലെ, മാധ്യമ വിഭാഗത്തിലും കാണുന്നു എന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ, വെറുതെ മാധ്യമ മർദ്ദനം നടത്തി, മാധ്യമ വിരുദ്ധ പ്രസംഗം നടത്തി മാത്രം അതിനെ തള്ളിക്കളയോ ഡീലെജിറ്റിമൈസ് ചെയ്തിട്ടുള്ള കാര്യമില്ല, കൂടുതൽ സങ്കീർണമാണ് അതിൻ്റെ കാരണം. 50s ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമ രംഗത്തെ ഏറെക്കുറെ ഭൂരിപക്ഷം പേരും സോഷ്യലിസ്റ്റ്, നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റോ, ഒരു റൈറ്റ് ഓഫ് ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു അർദ്ധ ഇടതുപക്ഷ അനുഭാവികളോ ആയിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ബുദ്ധിജീവികളും അക്കാഡമിയെയും മാധ്യമങ്ങളും എങ്ങനെ ക്രമേണ ഈ പുതിയ ഒരു 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 ഐഡിയോളജിക്കൽ ഹെജ്മണിയുടെ കീഴിൽ സ്വയം വഴങ്ങപ്പെടുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി ആലോചിച്ചാൽ മാത്രമേ ഇതിനെതിരായിട്ടുള്ള പരിപാടികളും, അല്ലാതെ വെറുതെ ഡയറക്റ്റായിട്ട് നിങ്ങളെല്ലാം അറ്റവന്മാരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് പറയാനുള്ളത്, സ്വേച്ഛാധിപത്യത്തിൻ്റെ എന്താ കൃത്യമായ ശബ്ദവും സൂചനകളുമാണ് നമ്മുടെ മുമ്പിൽ എന്നുള്ളതിനെപ്പറ്റി സംശയവുമില്ല. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ വരുന്ന സ്വേച്ഛാധിപത്യ രീതികൾക്ക് കൂടുതൽ കൂടുതൽ അപായകരമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പട്ടാളഭരണം പോലെയല്ല, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പോലെ ഒരു നിയമം കൊണ്ടുവന്ന്, ഒരു നിയമത്തിൻ്റെ ഒരു അർദ്ധരാത്രി ഒരു ബില്ല് കൊണ്ടുവന്ന് നടത്തുന്ന പോലെയല്ല ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധികാരം കടന്നു വരുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രതിരോധ ശക്തികളെ ഫലപ്രദമല്ലാതാക്കുന്ന ചില രീതികളുണ്ട് അവിടെ. കാരണം ആ സ്വേച്ഛാധികാരം വരുന്നത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിച്ച് മാത്രമല്ല, താഴെ നിന്ന് ഒരു സമ്മതി സൃഷ്ടിച്ചുകൊണ്ടാണ്. താഴെ അതിനനുകൂലമായ ഒരു സ്പേസ് അതിനുണ്ടാവുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. കേരളത്തിലായാലും പുറത്തായാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഈ പുതിയ രാഷ്ട്രീയ വ്യവഹാരത്തിന്, ഈ പുതിയ
ഭൂരിപക്ഷ മത വ്യവഹാരത്തിന് അനുകൂലമായി എങ്ങനെയാണ് കേരള ഇന്ത്യൻ സമൂഹത്തിലും കേരള സമൂഹത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടി ആഴത്തിലും അഗാധ തലത്തിലും പോയി ആലോചിക്കേണ്ടതാണ്. കൂടുതൽ സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ തേടേണ്ടതുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം അങ്ങ് മതം എന്താ പറയുക ഒരു സ്വേച്ഛാധിപതികളാവാമെന്നോ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളാവാമെന്നോ കരുതിയതല്ല. എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അത് തീർച്ചയായിട്ടും അതിന് മതപരമായ കാരണങ്ങളുണ്ടാവാം, സാമ്പത്തിക കാരണങ്ങളുണ്ടാകാം, വർഗപരമായ കാരണങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടുന്നു. ആ സ്പേസിൻ്റെ ഡയറക്റ്റായിട്ടുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു യുദ്ധമല്ല അതിനാവശ്യം. അത് മറഞ്ഞു നിന്ന് ചെയ്യുന്ന പലതരം പിന്നെ യുദ്ധതന്ത്രങ്ങളെയും നേരിടാൻ കഴിയുന്ന ഒരു പ്രതിരോധം ആണ് അവിടെ ആവശ്യം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മതി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ജീർണതയിൽ നിന്നാണ്. ജനാധിപത്യത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ കൈക്കൊള്ളേണ്ട രീതികളും കൈക്കൊള്ളേണ്ട മാർഗങ്ങളും കൂടുതൽ ജീർണമാകുമ്പോഴും കൂടുതൽ അധപ്പതിക്കുമ്പോഴും ആണ് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം അതിൽ നിന്ന് മാറി മറ്റൊരു സാധ്യതയെപ്പറ്റി ആരായാൻ, അതെത്ര അപകടകരമായ സാധ്യതയാണെന്ന് പോലും അറിയാതെയാണെങ്കിലും അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ജനാധിപത്യ സ്ഥാപനങ്ങൾ പിന്നെ ജീർണമാകുന്നത്? അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് സമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളും നിയമങ്ങളും ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഭരണകൂടത്തിനെ പ്രതിരോധിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് അവിടെയും ഈ ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ പുലരുന്നത്? എന്തുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് അനുകൂലമായി ഇവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ ഭീമാകാരമായ സ്വേച്ഛാധികാരിയെ ചെറുക്കാൻ സമൂഹത്തിൽ നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത്? ഇന്ത്യയിൽ ഇന്ന് മിക്കവാറുമുള്ള എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും മാധ്യമ മാരണ നടപടികൾ ധാരാളമുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് യു എ പി എക്ക് അനുകൂലമായി പല നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് അലനും ദാഹയ്ക്കുമെതിരെ യു എ പി എ നടപടി സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്? എന്തുകൊണ്ടാണ് രൂപേഷിനെ, മാവോയിസ്റ്റായിട്ടുള്ള രൂപേഷിനെ എതിരെ യു എ പി എ ചുമത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഹൈക്കോടതിയിൽ പോയത്? അവസാനം സുപ്രീം കോടതി അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് നാണം കെട്ട് പിൻവലിക്കേണ്ടി വന്നത്? അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല, ഈ ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഞങ്ങളുടെ സർക്കാരിൽ പണ്ട് 1957 സർക്കാർ വന്നപ്പോൾ തൊഴിൽ തർക്കങ്ങളിൽ പോലീസ് ഇടപെടില്ല എന്നൊരു തീരുമാനമെടുത്തു. പക്ഷെ അതൊരു വളരെ പ്രധാനമായ ഒരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു. അധികാരവും അധികാരത്തിൽ വന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെയാണ് എന്ന് ഉള്ള ധാരണ എന്നുള്ള ഒരു ധാരണ മാത്രമല്ല, ഒരു പൊതുവേ അങ്ങനെ നടക്കുന്നതെന്നുള്ളത് ലോക ചരിത്രത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, അതാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടെന്ന് മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ട് നമ്മുടെ പുതിയ സർക്കാരുകൾക്ക് ഈ സർക്കാരിനെ എതിർക്കുന്ന ബി ജെ പിയെ പോലുള്ള ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ആരുടെ അനുസരിച്ച് ഇവിടെ യു എ പി എക്ക് അനുകൂലമായ ഒരു നടപടിയും ഞങ്ങളുടെ സർക്കാരിൽ നിന്നുണ്ടാവില്ല? ഇവിടെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുമുള്ള, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് വിചാരണ ചെയ്യാം, വിമർശിക്കാം, നിരന്തരമായി വിമർശിക്കാം, പക്ഷേ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അവരുടെ ഫോൺ പിടിച്ചെടുക്കുക, അവരുടെ പിന്നെ ടെലിവിഷൻ ആങ്കർ ചെയ്യുന്നതിനടുത്ത് കൊണ്ടൊരു പോലീസ് കേസ് ഇടുക എന്ന് തുടങ്ങുന്ന എന്നുള്ള വളരെ ക്ഷുദ്രമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുക? അതിന് നിങ്ങളുടെ ലെജിറ്റിമസി നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണോ? അതിനുള്ള നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണോ? അപ്പോൾ അതുകൊണ്ടത് പുനരാലോചിക്കണം. അതിൻ്റെ അർത്ഥം മാധ്യമങ്ങളെല്ലാം ശരിയാണ് ചെയ്യുന്നത്, മാധ്യമങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എന്നൊന്നുമല്ല, മാധ്യമങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കപ്പെടുന്നു. പക്ഷേ നെഹ്റു പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളുള്ളതാണ് സ്വാതന്ത്ര്യമില്ലാത്ത മാധ്യമങ്ങളെക്കാട്ടിലും എനിക്കിഷ്ടം എന്ന് പറഞ്ഞതുപോലെ, ആ വളരെ കൃത്യമായ ആ ഒരു അതാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളീ
നിങ്ങൾ ഈ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നിങ്ങളുടെ നേരെ വിരലുകൾ ചൂണ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാ അധികാരികളും ഒരുപോലെയാണ്. എല്ലാ അധികാരവും എല്ലാ ഭരണകക്ഷികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അധികാരം കിട്ടുമ്പോൾ ആ അധികാരത്തിൻ്റേതായ ചില സ്വഭാവ സവിശേഷതകൾ പുലർത്തും, അതനുസരിച്ച് നടപ്പിലാക്കും, അതൊരു മർദ്ദക ഭരണകൂടത്തിൻ്റെ ഭാഗമായി മാറും എന്ന് ജനങ്ങൾക്ക് ധാരണയുണ്ടായാൽ പിന്നെ നിങ്ങൾ ന്യൂസ് ക്ലിക്കിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമവിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ മാധ്യമവിരുദ്ധ നടപടിക്കെതിരായോ സംസാരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ സ്വല്പം ബുദ്ധിമുട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉത്തരങ്ങൾ ഉണ്ടാവാം, മറുപടികളൊക്കെ ഉണ്ടാവാം, പക്ഷേ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ജനാധിപത്യത്തിൻ്റേതായ ഈ ഒരു ചെറിയ തുരുത്താണ് കേരളം. ഈ സ്വേച്ഛാധിപത്യം വളർന്നു വരുമ്പോൾ ഈ തുരുത്ത് സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ തുരുത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു വിമർശനമായോ ഒരു നിരീക്ഷണമായോ ഇത് കാണണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.